ചന്ദ്രനിലിറങ്ങാനൊരുങ്ങുന്ന ചന്ദ്രയാൻ 3യുടെ വിക്രം ലാൻഡറും ചന്ദ്രയാൻ 2വിന്റെ ഓർബിറ്ററും തമ്മിൽ ആശയവിനിമയ ബന്ധം സ്ഥാപിക്കപ്പെട്ടതായി ISRO അറിയിച്ചു. 2019-ൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2വിന്റെ ദൗത്യത്തിൽ ലാൻഡർ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും പ്രധാൻ എന്ന് പേരിട്ട ഓർബിറ്റർ വിജയകരമായി ചന്ദ്രോപരിതലത്തിന് ചുറ്റും 100 കിലോമീറ്റർ × 100 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരുന്നു. ചന്ദ്രയാൻ 2വിന്റെ ദൗത്യത്തിന്റെ തുടർച്ചയായാണ് ചന്ദ്രയാൻ 3 ഒരുക്കിയത്. ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇപ്പോഴും സജീവമായി ചന്ദ്രനെ ചുറ്റുന്നതിനാൽ ചന്ദ്രയാൻ 3യിൽ പ്രത്യേകം ഓർബിറ്റർ ഉൾപ്പെടുത്തിയിരുന്നില്ല. വിക്രം ലാൻഡറുമായുള്ള ISRO യുടെ മിഷൻ ഓപ്പറേറ്റർ കോംപ്ലക്സിന്റെ ആശയവിനിമയങ്ങൾ ഈ ഓർബിറ്റർ വഴിയായിരിക്കും. ആശയവിനിമയ ബന്ധം സ്ഥാപിച്ച വിക്രം ലാൻഡറിന് ചന്ദ്രയാൻ 2 ഓർബിറ്റർ സ്വാഗത സന്ദേശം അയച്ചതായി ISRO എക്സ് പോസ്റ്റിൽ പറഞ്ഞു. ചന്ദ്രയാൻ 3യുടെ പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ തത്സമയ സ്ട്രീമിംഗ് ഓഗസ്റ്റ് 23 ബുധനാഴ്ച 5:20 ആരംഭിക്കുമെന്നും ISRO അറിയിച്ചിട്ടുണ്ട്. ലാൻഡിംഗിന് മുൻപ് വിക്രം ലാൻഡർ പകർത്തിയ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ ചിത്രങ്ങൾ ISRO കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പകർത്തിയ ചിത്രങ്ങളായിരുന്നു ഇവ. ദക്ഷിണ ധ്രുവത്തിലെ വിവിധ ഗർത്തങ്ങൾ ഇതിൽ കാണാം. ചന്ദ്രയാൻ 3യെ വെല്ലുവിളിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി വിക്ഷേപിച്ച റഷ്യയുടെ ലൂണ 25 പേടകം ലാൻഡിംഗിന് തയ്യാറെടുക്കവെ നിയന്ത്രണം വിട്ട് ചന്ദ്രനിൽ പതിച്ചിരുന്നു. ഈ ദൗത്യം പരാജയപ്പെട്ടതോടെ എല്ലാ കണ്ണുകളും ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ്. ചന്ദ്രയാൻ 3 വിജയകരമാവുമെന്ന് ഉറപ്പു പറയുകയാണ് ചന്ദ്രയാന്റെ അധികൃതർ.